ஜோஜி வாடா கையில உள்ளிக்கு வாடா வாடா தேவரன் யோஜி பெனிக்கோ ഓ ശരിക്ക് കിട്ടുന്നുണ്ടല്ലോ അയ്യോ അവന്മാരെ അവൻ അടിച്ചു വരുത്ത പെണ്ണും പോ എന്റെ ജീവനും പോ ആദ്യം തടി രക്ഷിക്കാം അവിടെ കിടന്നോ പുറത്തടി കിടക്ക അയ്യോ ഓക്കെ ഓക്കെ ഷോർട്ട് ബ്രേക്ക് പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് അവന് യാതൊരു മാറ്റവും സ്വന്തം കാര്യം സിന്ദാബാദ് റാസ്കൽ നമ്മൾ എവിടെ നിർത്തിയത് സ്റ്റമക്ക് സ്റ്റമക്ക് ഓക്കെ अच्छा समर खान फिर मिलेंगे ഞാൻ ജോജി പണ്ട് കുറേ കാലം ഇവിടെ ഊട്ടിയിൽ ഉണ്ടായിരുന്നു ഇപ്പോ ഫാമിലിയോടൊപ്പം ജർമ്മനിയിൽ സെറ്റിൽഡാ അവിചാരിതമായി ഇവിടെ വന്ന് കയറിയ പെൺകുട്ടിയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ വന്നതാ ഞാൻ തിലോത്തമയോ ഞാൻ ഉദ്ദേശിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ ആ പേര് തെറ്റാണ് ചാന്ദിനി അതാണ് അവളുടെ പേര് ഇതാണ് ആ കുട്ടി ആള് ഇത് തന്നെയാ നിങ്ങൾ അങ്ങനെ ചോദിച്ചാൽ ഒരു സഹോദരനായിട്ട് വരും സഹോദരനായിട്ട് വരുമോ അങ്ങനെ അവ്യക്തമായിട്ട് പറഞ്ഞാൽ പറ്റില്ലല്ലോ സാറേ ആ പെൺകുട്ടിയെ അന്വേഷിച്ച് പലരും പല വേഷത്തിൽ ഇവിടെ എത്തിയിരുന്നു അങ്ങനെയുള്ള ഒരാളല്ല നിങ്ങളെന്ന് ഞങ്ങൾക്കും കൂടി ബോധ്യമാവണ്ടേ രക്തബന്ധമൊന്നുമില്ലെങ്കിലും അവൾ എനിക്ക് പെങ്ങളെ പോലെ അവളുടെ വളർത്തച്ഛൻ മേയർ കൃഷ്ണദാസ് എനിക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ആളായിരുന്നു ഞാൻ പഠിച്ചതും വളർന്നതും ഒരു കോൺവെന്റ് ഓർഫനേജിലാണ് അവിടെ കൈനിറയെ മിഠായിയും കളിപ്പാട്ടങ്ങളുമായി എല്ലാ മാസവും ഒരു സാർ വരുമായിരുന്നു കൃഷ്ണദാസ് സാർ മക്കളില്ലാത്ത അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ സ്വന്തം മക്കളെ പോലെ ഒരു മാസം മുമ്പ് അദ്ദേഹം കൊല്ലപ്പെട്ടു മകളെ കാണാതാവുകയും ചെയ്തു ഒരുപാട് അനാഥ കുട്ടികളെ അകമഴിഞ്ഞ് സ്നേഹിച്ച അദ്ദേഹത്തിന്റെ മകൾ ഒരിക്കലും അനാഥയാകാൻ പാടില്ല അവളെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത് സോറി മിസ്റ്റർ ജോജി ഇന്നലെ രാത്രി ആ പെൺകുട്ടി ആരോ തട്ടിക്കൊണ്ടുപോയി തട്ടിക്കൊണ്ടുപോയെന്നോ വിഷമിക്കണ്ട ഞങ്ങൾ അന്വേഷിക്കാം വേണ്ട സാർ മേയർ കൃഷ്ണദാസിന്റെ കൊലപാതകയെക്കുറിച്ചോ കൊലപാതകത്തിന്റെ ഏക ദൃക്സാക്ഷി എന്ന പത്രക്കാർ പറയുന്ന മകളെക്കുറിച്ചോ എന്തെങ്കിലും കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടുണ്ടോ അതെ കേരള പോലീസ് ഇത് തമിഴ്നാട് പോലീസ് ഈ കേസിൽ തുമ്പുണ്ടാക്കാൻ കഴിയുന്ന ഒരു ക്ലീൻ എവിഡൻസ് അദ്ദേഹത്തിലുണ്ട് പഴനി അന്ന് അമ്മാവ് കൂപ്പിട് അമ്മാവ് ഇന്നലെ അവരുടെ അമ്മ ഇവിടെ വന്നിരുന്നു മേയത്തിന്ന് കൈ എടുക്കട്ടെ
ജോജി കിട്ടുണി താനിതെന്ന അമ്മയായത് എന്റെ അവസ്ഥ എന്നെ ഒരു അമ്മയാക്കി ജോജി ഇയാളെ അറിയോ പിന്നെ സത്യം പറയിപ്പിക്കാൻ ഒന്ന് കൊടുക്കട്ടെ ഒന്നും മേടിക്കാതെ തന്നെ ഞാൻ ഉള്ള സത്യം പറയാം ആ പെണ്ണിനെ അവളുടെ തന്തയെ ഏൽപ്പിച്ച് നല്ലൊരു തുക എനിക്ക് തരപ്പെടും എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഈ വേഷം കിട്ടിറങ്ങിയത് അതിനവളുടെ അച്ഛൻ കൊല്ലപ്പെട്ടില്ലേ ഏ കേണല് മരിച്ച എന്റെ ദൈവമേ എന്റെ വഴിപാട് ഫലിച്ചല്ലോ चूड़ा या ഞാൻ കുട്ടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തലമണിയിൽ ഇടിച്ചു മണി തലയിൽ ഇടിച്ചു ഞാൻ പറയട്ടെ എന്താ പറ കുട്ടി തല തല്ലി കാറി കന്യാസ്ത്രീകൾ ഉണർന്നു ഞാൻ കുട്ടിയെ ഉപേക്ഷിച്ചു അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്തിലോ എനിക്ക് നഷ്ടപ്പെടുമായിരുന്നു എടാ ഇവളെ തേടി പോലീസും പട്ടാളവും ബന്ധുക്കളും ഇപ്പോ എത്തും ബാക്കി നിന്റെ ജീവിതം സെൻട്രൽ ജയിലിലാ ഉണ്ടതിനും അതിനു മുമ്പ് ഞാൻ ഇവളെ വിവാഹം കഴിക്കും വേണ്ടി വന്നാൽ ഫസ്റ്റ് ഡേറ്റ് നടത്തും അതിനുശേഷം നീ പറഞ്ഞ ഈ ഉണ്ടതെന്നാൽ എനിക്ക് പ്രശ്നമല്ല അവരെന്നെ മരുമോനായിട്ട് സ്വീകരിച്ചേ പറ്റൂ അങ്ങനെ തിലോത്തമ്മയുടെ കോടിക്കണക്കിന് സ്വത്തിന് നമ്മൾ മാത്രം അവകാശി ജനിക്കുന്ന കുഞ്ഞിന് മുഴുപ്രാന്തും അച്ഛനമ്മയ്ക്കും പ്രാന്താണല്ലോ അടിയുടെ കഥ തുടരുന്നു आद्य हॉस्पिटल बोक्केमाले नी इवड़े कावल अवड़े निल्ला ജോജി ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നീ രക്ഷപ്പെടുത്താൻ എത്തിയല്ലോ സന്തോഷമായി എനിക്ക് സന്തോഷമായി ഗംഭീരമായിരുന്നു നിന്റെ പ്രകടനം പക്ഷേ നന്ദി പറയാൻ എനിക്ക് പറ്റില്ല സോറി നിന്നിൽ നിന്ന് നന്ദി ഞാൻ പ്രതീക്ഷിച്ചിട്ടേയില്ല എന്തായാലും നിനക്ക് ഇപ്പൊ പൂക്കച്ചവടമാണ് നിന്നെ കല്യാണമാണല്ലേ രജിസ്റ്റർ മാരേജ് ഇവിടുന്ന് വളച്ചു നിന്നെ പോലെ തരികട തന്നെ പണ്ട് നിനക്കൊത്തു വന്ന പോലെ ഒരു രാജയോഗമാ ഇവളും തമ്പുരാട്ടിയാടാ തമ്പുരാട്ടി ഇതെന്ത് പറ്റി തലയില് അവള് വന്നതാ തെന്നി വീണതാ എങ്കിലും നിന്നെ കണ്ടത് നന്നായി ഈ കല്യാണം മുടക്കാൻ പലരും വരും ഒരു രണ്ട് ദിവസം ഒരു ഗുണ്ടയായിട്ടെങ്കിലും നിന്റെ കൂടെ കാണണം ചിലർ കൊല്ലം തരാം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഞാൻ അവളെ കോൺവെന്റിൽ നിന്ന് അടിച്ചു മാറ്റിയത് കോൺവെന്റിൽ നിന്ന് അപ്പൊ നീയാണോ ചാന്ദിനിയെ തട്ടിക്കൊണ്ട് ഇത് ചാന്ദിനി മാന്ദിനി ഒന്നുമില്ല ഇതിലോ മത്തയാടാ അതിലോ തമ്മാ അല്ല ആരായ നിനക്കെന്താ സന്തോഷിക്കാവല്ലോ അവൾക്ക് നല്ലൊരു പയ്യനെ കിട്ടിയതിൽ പയ്യന് നീ മുറുക്ക പിടിച്ചോ ഞാനൊരു പുളിങ്കൊമ്പാടാ പുളിങ്കൊമ്പ് എടാ മൂക്കി പല്ല് കെളുത്തില്ല നിന്റെ മകളാകാൻ പ്രായമില്ല അവക്ക് പ്രായം കല്യാണത്തിനൊരു തടസ്സമല്ല എടാ ജെമിനി ഗണേശൻ 74 വയസ്സിൽ 24 ആരെ കെട്ടി എലിസബത്ത് ടെയ്ലർ 85 വയസ്സിൽ 25 ആരെ കെട്ടി ലൈഫ് മൊത്തം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ അളിയാ മിണ്ടരുത് ഇനി കല്യാണം ഒരു അക്ഷരം പറഞ്ഞ കൊന്നുകളയാൻ ഞാൻ അല്പ ലൂസി ലൂസി നിനക്ക് ആള് മറിയതോ വാ ഞാൻ കാണിച്ചു തരാം കൺഫേം ചെയ്തിട്ട് നീ എന്നെ കൊല്ല ഇതാണോ നിന്റെ വീട് എന്താ വീടാണെന്ന് തോന്നുന്നില്ലേ ഇതാ ഇതാണ് ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ് ഇവളാണോ നിന്റെ പെങ്ങള് അല്ല എങ്കി ഞാൻ ഇവളെ കെട്ടിക്കോട്ടെ ഈ ഈ കുട്ടിയെ നീ പ്രേമിച്ചു പോയളിയാ പ്രേമിച്ചു പോയ ഇവളെങ്ങനെ ഇത്ര ചെറുതായി ഇത് മറ്റേ കൊച്ചു നീ ഒരു ഹിമാലയ ഫ്രോഡാണെന്ന് എനിക്കറിയാം പക്ഷെ എന്റെ അടുത്ത് നമ്പർ ഇറക്കിയാലുണ്ടല്ലോ നിന്നെ മടക്കി ഒടിച്ച് ചീട്ടി കൂട്ടും ഞാൻ എന്നെ ഒന്ന് നിലം തുടക്കും അപ്പുകുട്ടാ എടാ അപ്പുകുട്ടാ എടാ ഞാൻ കൊച്ചിന് പാലെടുത്തോണ്ടിരിക്കുക തിലോത്തമ്മേന്തി പാല് വേണ്ട നീ ക്ഷമയോടെ കേൾക്ക് നീ ആ കുഞ്ഞിനെ കണ്ടു കണ്ടടാ കണ്ടു എന്തൊരു ഓമനത്വം
അതിനൊരു പോറൽ പോലും ഏൽപ്പിക്കാതെ അതിന്റെ തന്തപ്പടി ഏൽപ്പിച്ചാൽ 5 ലക്ഷം രൂപ ക്യാഷാണ് ക്യാഷ്. ഞാൻ പത്രത്തിൽ കണ്ട ഫോൺ നമ്പർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. 500 രൂപയുടെ കറൻസിയുമായിട്ട് വന്നാൽ കുട്ടിയെ തരാന്ന്. നീ കുറെ കഷ്ടപ്പെട്ടതല്ലേ, നിനക്കും തരാം 100-100. എന്റെ തിലോത്തമയും തിലോത്തമ എന്തിയെ? അതാ പറയാൻ പോകുന്നു. എന്നാ പറ പറയാം. എടാ, നീ പോയതിനു ശേഷം ഞാനൊന്ന് ഇരുത്തി ചിന്തിച്ചു. അവളെ എവിടെ ഇരുത്തി? നീ നിക്ക്, ഞാൻ പറയട്ടെ. എന്നാ പറ. നീ അവളെ കല്യാണം കഴിക്കുന്നത് എല്ലാം കൊണ്ടും മണ്ടത്തരമാണെന്ന് എനിക്ക് തോന്നുന്നു. നീ പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക ഭദ്രത അവൾക്കില്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഭ്രാന്തിയെയും കെട്ടി ഈ ഊട്ടിയിൽ ഏതാവത് കൊടുക്കയ്യാ എന്ന് തമിഴിൽ തെണ്ടേണ്ടി വരും. ഊരും പേരും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ അവളുടെ ചരിത്രത്തിൽ വരെ എനിക്ക് സംശയമുണ്ടടാ. അതേടാ, കടിഞ്ഞാണില്ലാത്ത കുതിര പോലെ പാഞ്ഞു നടന്ന അവൾ എത്ര കൈമറിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കയ്യിൽ വന്നത്. അവൾ പിഴയാണ്, പിഴയാണ്, പിഴയല്ല. ഇനി അവളെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയാലേ? ഇല്ല, ഇതാരാ? ഞാൻ പലപ്പോഴും പറയാറില്ലേ ജോജി, തിലോത്തമ ഇവന്റെ പെങ്ങളാണെന്ന് ഇവൻ പറയുന്നു. ഇതാരാ ഇവന് ചെലവിന് കൊടുക്കുന്ന ആള്? അവളെവിടെ? അവളെ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ കൊച്ചിനെ വാങ്ങിച്ചത്. ഇതും പെണ്ണാണല്ലോ, വളരുമല്ലോ. അവളെ ആർക്കാ കൊടുത്തത്? പറ. ഇവളെ മനസ്സിലായാ? ഇത് അത്ഭുതപ്പെടണ്ട, കേണലിന്റെ മോള് തന്നെയാണ്. എന്തിനാ എങ്ങോട്ട് കൊണ്ടുവന്നത്? കേണലിന്റെ വീട്ടിലാകുമ്പോ ഭാര്യയും മോളും ഒക്കെ ഉള്ളല്ലേ, പിന്നെ ഇവളെ കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഒന്നൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, ആ കേണലിനെ കണ്ട് പറഞ്ഞ കാശും വാങ്ങിച്ച് അയാളെയും കൂട്ടി ഇങ്ങോട്ട് വാ. പിന്നെ അയാളായ അയാളുടെ മകളായി അവരുടെ പാടായി. ഇതെവിടെ പോണു? എവിടെ പോവാ? നിന്നെ നിന്റെ അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിക്കാൻ. അപ്പൊ നമ്മൾ ഇനി ഒരിക്കലും കാണില്ല? അപ്പന്നെ ഇഷ്ടല്ല അല്ലേ? ഇത് വലിയ കഷ്ടായല്ലേ? പെട്ടെന്ന് ഇവളെ പിരിയണല്ലോ എന്ന് ഓർക്കുമ്പോ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമല്ലേ? എനിക്കില്ല, തനിക്കണ്ട, ഒട്ടും ഇവന് മാത്രം സ്പെഷ്യൽ വിഷമം. എടാ മോനെ, വലിയ വീട്ടിലെ പെങ്കൊച്ച നമ്മുടെ നിലമറന്ന് ഒന്നും മോഹിക്കരുത്. അഥവാ മോഹിച്ചാൽ ആ കേണല് നിന്നെ വെടിവെച്ച് കൊല്ലും. ആദ്യം നീ നിന്റെ അച്ഛനും അമ്മനും വഴിയാതരാക്കാതെ ബാങ്കിൽ പണയം വെച്ചിരിക്കുന്ന കിടപ്പാട് തിരിച്ചെടുക്കാൻ നോക്ക്. എന്നിട്ട് അവരെ പൊന്നുപോലെ നോക്കാനുള്ള വഴി കാണ്. എന്നിട്ട് മതി അണ്ണാക്കി കെട്ടി കസേരയുടെ. അവന്റെ ഒരു പ്രേമവും മണ്ണാങ്കട്ടെ. എടാ ഒന്ന് പോടാ. ഞാനും പോ. മോളുടെ കൈ എവിടെ? പിന്നെ പോവാട്ട. സാറിന്റെ മകൾ ഞങ്ങളുടെ അടുത്തെത്തി. പറഞ്ഞ കാശുമായിട്ട് എന്റെ കൂടെ വന്ന. ഞാൻ വരാം. പ്ലീസ് വെയിറ്റ്. ഇതാ പറഞ്ഞതിൽ കൂടുതൽ കാശുണ്ട്. ഇനി എന്റെ മോളെ വിളിക്ക്. വളരെ കഷ്ടപ്പെട്ട് ചെയ്ത ഒരു ജോലിയുടെ പ്രതിഫലമായിട്ട് സാറിനെ കാണാവൂ. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ മോളെ വിളിക്ക്. പൊന്നപ്പാ, പൊന്നപ്പാ, എടാ കാശ് കിട്ടിയടാ, നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ തീർന്നടാ. പൊന്നപ്പോ ഞങ്ങളടിച്ചിട്ടിട്ട് അവളെയും കൊണ്ട് ആരോ പോയി. ഇതാ നിങ്ങളുടെ കുട്ടി. ആ പെൺകുട്ടിയെ ഇദ്ദേഹത്തിന് ഏൽപ്പിക്കണം. അവള് ഇപ്പൊ ഞങ്ങളുടെ കയ്യിലില്ല.